LBS Third Allotment Result പ്രസിദ്ധീകരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റും നോട്ടിഫിക്കേഷനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇവരൊന്ന് 26-നാണ് തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. ആ സമയത്തേക്ക് വിദ്യാർത്ഥികൾ തങ്ങളുടെ അഡ്മിഷൻ ആവശ്യമായ എല്ലാവിധ ഡോക്യുമെൻസും കരുതി വെക്കണം. ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത് എന്തൊക്കെ ഡോക്യുമെൻസ് ആണ് അഡ്മിഷൻ സമയം നമ്മൾ സമർപ്പിക്കേണ്ടത് എന്നാണ്. നേരിട്ട് നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ് വേണ്ടത്, ആ സമയം നമ്മൾ സമർപ്പിക്കേണ്ട എല്ലാവിധ ഡോക്യുമെന്റ്സ് ഡീറ്റെയിൽസും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കുള്ള സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് ലഭിച്ചാൽ ഈ സർട്ടിഫിക്കറ്റ്സ് തന്നെയാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയം ജോയിനിങ് സമയം സമർപ്പിക്കേണ്ടത്. ആദ്യമായി നമ്മൾ LBS അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഫോം, അപ്ലിക്കേഷൻ ഫോം, അതിന്റെ പ്രിന്റ് ഔട്ട് കരുതണം. രണ്ടാമതായി തേർഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെന്റ് ലഭിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ അലോട്ട്മെന്റ് മെമ്മോ കാണാൻ സാധിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് വെക്കണം. പിന്നീട് നമുക്ക് ആവശ്യമായി വരിക TC ആവശ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യമായി അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യണം, അതിന്റെ പ്രിന്റ് ഔട്ട് കൂടി കരുതണം. അതുപോലെ തന്നെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് കരുതണം, SLC ബുക്ക്, അതുപോലെ +2 സർട്ടിഫിക്കറ്റും കരുതണം. SSLC ബുക്ക്, അതുപോലെ തന്നെ +2 ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ സമർപ്പിക്കേണ്ടത്. എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മൾ ഒറിജിനൽ ആണ് സമർപ്പിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അറ്റസ്റ്റ് ചെയ്തതിന് നമ്മൾ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങുമ്പോൾ മാത്രമേ ഇത് തിരിച്ചു ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആവശ്യമുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതിന് ശേഷം അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ കയ്യിൽ കരുതി വെക്കുക. കുറച്ചധികം കോപ്പീസ് കയ്യിൽ കരുതി വെക്കുക. പിന്നീട് ആവശ്യമുള്ള ഒന്നാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. അതിൻ്റെ ഫോം വെബ്സൈറ്റിൽ ലഭ്യമാണ്, LBS വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്ത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി നമ്മളൊന്ന് സൈൻ ചെയ്ത് വാങ്ങണം. അതും നമ്മൾ സമർപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിന് പുറത്തു പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. നിങ്ങൾ അവസാനമായി പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിന്നും അത് ലഭ്യമാവും. ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അതുപോലെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് പോലെ ഡൗട്ട്സും ഉണ്ടെങ്കിൽ എച്ച് അക്കാദമിയുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഫോം ആവശ്യമുണ്ടെങ്കിൽ അതിലേക്ക് ഫോളോ ചെയ്ത് മെസ്സേജ് അയച്ചാൽ, നിങ്ങളുടെ മെയിലെ അഡ്രസ്സ് അയച്ചു തന്നാൽ അതിലേക്ക് അയച്ചു തരുന്നതാണ്. ഏതെങ്കിലും റിസർവേഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ആ റിസർവേഷൻ്റെ ഡോക്യുമെൻസ് കൂടി കരുതണം. ഇൻകം സർട്ടിഫിക്കറ്റ്, നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ് ഇതും കൂടി കരുതണം. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. മുൻ വർഷങ്ങളിലൊക്കെ കോളേജിൽ നിന്ന് തന്നെ നേരിട്ട് വിദ്യാർത്ഥികൾക്ക് വാക്സിനേഷൻ നൽകിയിട്ടുണ്ട്. ആൻറ്റി റാഗിംഗ് ഫോം കോളേജിൽ ലഭ്യമാണ്. അത് രക്ഷിതാക്കളെയും കൂട്ടി ഒരു സാക്ഷിയെയും കൂട്ടി അതും സൈൻ ചെയ്ത് സമർപ്പിക്കേണ്ടതുണ്ട്. SC ST വിഭാഗമാണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും കരുതണം. ഇതൊക്കെ നിങ്ങൾ അപ്ലിക്കേഷൻ സമർപ്പിക്കുമ്പോൾ കരുതിയിട്ടുണ്ടെങ്കിൽ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഇപ്പോഴും മതി. ഈ വീഡിയോയോട് വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.